അല്ല രാശ്മി, ഇതിലേ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ക്ലാസ് അല്പം മുമ്പ് എടുത്ത ആളാണ് സന്ദീപ് വാര്യർ. അദ്ദേഹമാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം പാർലമെന്റിനകത്ത് നഗ്ന നൃത്തം പോലെയാണ്, ഐറ്റം സോങ് പോലെയാണെന്ന് പറഞ്ഞത്. അദ്ദേഹം അത് പിൻവലിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അത് അവരുടെ ശൈലിക്കനുസരിച്ച് അവർക്ക് അഭിപ്രായം പറയാം. ഇന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച കാര്യത്തിൽ സ്യൂഡോ ഹിന്ദുക്കളായിട്ടുള്ള, ഹിന്ദു എന്നുള്ള പേരിൽ വ്യാജമായിട്ട് പറയുകയും ഹിന്ദു സംസ്കാരത്തിനും ഒക്കെ എതിരായിട്ട് അഹിംസയ്ക്കെതിരായിട്ട് ഹിംസ നടത്തുന്നു, സത്യത്തിനെതിരായിട്ട് അസത്യം നിരന്തരം പുലമ്പിക്കൊണ്ടിരിക്കുന്നു, മതവിദ്വേഷവും വിഷവും ഒക്കെ നിരന്തരം പ്രസംഗിക്കുന്ന ആളുകൾ, അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള ആളുകളെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? പറ്റില്ല. നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നതിനെ കുറിച്ചിട്ട് ഈ ഇത്തരം പൊതുമേഖല പൊതു പരീക്ഷകളൊക്കെ കച്ചവടമാക്കിയ ബി ജെ പി സർക്കാരിൻ്റെ നയപരിപാടികളെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു, നിങ്ങൾക്കതിന് മറുപടിയുണ്ടോ? ഇല്ല. മണിപ്പൂർ വിഷയത്തെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി ചോദിച്ചു, നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയുന്നില്ല. നിങ്ങൾ എം ഉപയോഗിച്ച് മുസൽമാൻ പറഞ്ഞു, മുല്ല പറഞ്ഞു, മദ്രസ പറഞ്ഞു, മുഗള് പറഞ്ഞു, മട്ടൻ പറഞ്ഞു, മച്ചില് പറഞ്ഞു, മുജ്ര പറഞ്ഞു, മംഗൾസൂത്ര പറഞ്ഞു, എന്തുകൊണ്ട് എമ്മിൽ തുടങ്ങുന്ന മണിപ്പൂർ എന്നൊരു വാക്ക് മിണ്ടുന്നില്ല എന്ന് അത് കഴിഞ്ഞ് മൊഹമ്മദ് ചോദിക്കുന്നുണ്ടോ? അത് പറയാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ എമ്മുകളൊക്കെ പറഞ്ഞത് അത് വിദ്വേഷം പരത്താൻ വേണ്ടിയിട്ടും വെറുപ്പ് പരത്താൻ വേണ്ടിയിട്ടും വർഗീയത പരത്താൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മോദിയുടെ പേരിലുകൊണ്ട് ഒരു എം, പക്ഷേ മോദി ഒരിക്കലും മണിപ്പൂരിനെ കുറിച്ചിട്ട് മണിപ്പൂരിന്റെ എമ്മിനെ കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ്? ഒരു സംസ്ഥാനം ഒരു വർഷത്തിലേറെയായിട്ട് കത്തി എരിയുന്നുണ്ട്, അവിടെ പരമ പരാജയമാണ്, ബി ജെ പിയുടെ സംസ്ഥാന സർക്കാർ ഇവിടെ കേന്ദ്ര സർക്കാർ പരാജയമാണ്, അവിടുത്തെ മനുഷ്യരുടെ കലാപങ്ങൾക്ക് വിലാപങ്ങൾക്ക് കാതുകൊടുക്കാൻ മോദിക്ക് സാധിച്ചില്ല. ആ കണ്ണീർ കണ്ടപ്പോ, ആ കണ്ണീര് കാണുമ്പോൾ കരുണ തോന്നാത്ത മനുഷ്യരെ ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റില്ലെന്നേ. അവർ സ്യൂഡോ ഹിന്ദുക്കളാണ്, അതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇവിടുത്തെ കർഷകരുടെ സമരം നടന്നപ്പോൾ അവരുടെ നഗ്നപാദങ്ങൾക്ക് കീഴിൽ, വിണ്ട് കീറിയ പാദങ്ങൾക്ക് കീഴിൽ ആണി കൊണ്ട് പരവതാനി വിരിച്ചവരെ ഹിന്ദു എന്നെങ്ങനെ വിളിക്കാൻ പറ്റുക? അവർ സ്യൂഡോ ഹിന്ദുക്കളാണ്, കർഷകരെ തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കുന്നു, സമരം ചെയ്യുന്ന ആളുകളെ അർബൻ നക്സലുകൾ എന്ന് വിളിക്കുന്നു. ഈ നിങ്ങൾ പറഞ്ഞില്ലേ നോട്ട് നിരോധനത്തെ ജനം അംഗീകരിച്ചു എങ്കിൽ പിണറായി സർക്കാരിന് തുടർ ഭരണം കിട്ടി, പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ കാലത്ത് ചെയ്ത മുഴുവൻ പരിപാടികൾക്കും ജനം കൊടുത്ത അംഗീകാരമാണെന്ന് ബി ജെ പിയുടെ പ്രതിനിധി അംഗീകരിക്കുന്നുണ്ടോ? ഓരോ തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നത് കൊണ്ട് നോട്ട് നിരോധനം പോലുള്ള തോന്നിവാസങ്ങളെ ജനം അംഗീകരിച്ചു എന്ന് പറയരുത്. സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൊണ്ടുപോയി ബാങ്കിലിട്ട് അത് ക്യൂ എടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് മരിച്ച 150-ലധികം മനുഷ്യരുടെ ചരിത്രം കൂടി നോട്ട് നിരോധനത്തിനുണ്ട്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ നോട്ട് പിൻവലിച്ചിട്ടുണ്ട്, പക്ഷെ നരേന്ദ്രമോദി നടത്തുമ്പോഴാണ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. നരേന്ദ്രമോദി എന്ത് നടപടി എടുത്താലും നാട്ടിലെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, എന്തുകൊണ്ടാണ്? പിന്നെ നിങ്ങൾ ജുഡീഷ്യറിയുടെ അംഗീകാരത്തെ കുറിച്ച് പറയുന്നു, ഇത്തരം വിധികൾ പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാർക്ക് പാർലമെന്റിനകത്തേക്ക് നിങ്ങൾ രാജ്യസഭ എം പി ആയിട്ടും ഗവർണർമാരൊക്കെ ആയിട്ട് നിയമനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് കേജ്രിവാളിന്റെ കേസിൽ അടക്കം വരുന്ന നമ്മൾ കാണുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പൊ ജുഡീഷ്യറിയുടെ വിശ്വാസത്തെ കുറിച്ചോ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസത്തെ കുറിച്ചോ ഒന്നും നിങ്ങൾ ഒരുപാട് പറയാതിരിക്കുക. പിന്നെ അടുത്തത് ഹീറോ നാളെ മറുപടി പറയുന്നു, ഹീറോ ആണോ പീറ കടലാസാണോ എന്ന് നാളെ അറിയാം. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ 5-ലധികം നേതാക്കന്മാർ എഴുന്നേറ്റ് നിന്ന് തടസ്സം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നടന്നത് കംസപദമാണ്. ഇത് കിളി പറന്നുപോയ പക്ഷി ശാസ്ത്രജ്ഞനെ പോലെ താടയ്ക്ക് കൈ കൊടുത്ത് നരേന്ദ്രമോദി ഇരുന്നില്ലേ? 10 വർഷക്കാലം എന്തായിരുന്നു നടന്നത്? പ്രതിപക്ഷ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ അതിന് കാത് കൊടുക്കാതിരുന്ന ആൾ, ഈ രാജ്യത്തെ കലാപങ്ങളിൽ കണ്ണീരൊടുക്കുന്ന മനുഷ്യർക്ക് കാത് കൊടുക്കാതിരുന്ന മനുഷ്യൻ, അവരോട് കരുണ കാണിക്കാത്ത മനുഷ്യൻ, ഇവിടെ എത്രയോ പ്രസംഗങ്ങൾക്ക് പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ അയോഗ്യരാക്കുകയും പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയെന്നൊക്കെ നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദി ഇന്ന് രാഹുൽ ഗാന്ധിയെ എതിർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പലവട്ടം എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് നടന്ന് പുലമ്പിയ കാര്യങ്ങളെ ഒന്നൊന്നായിട്ട് എടുത്തുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഇഴ കീറി പറഞ്ഞത്. ഇവിടെ ഗാന്ധി മിണ്ടുമ്പോൾ കാക്കി നിക്കർ വരയ്ക്കുന്നത് നരേന്ദ്രമോദി അടക്കമുള്ള സംഘപരിവാർ നേതാക്കന്മാർക്കാണ്.